ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി നൂറിലേറെ പാനിനഹോപാരിൽ പ്രഭ പരത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. തസവ്വുഫ് പഠന ക്ലാസ് എപ്പിസോഡ് 28. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔസല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ച ദിവസത്തിലെ 5 അത്ഭുത സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചത്. മഹാനായ ഔസല്ലാദം റളിയല്ലാഹു അൻഹു ജനിച്ച അന്നത്തെ 5 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. തുടർന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഔസല്ലാദം റളിയല്ലാഹു അൻഹുവിന് ജന്മസിദ്ധമായ ചില വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പ്രസവിക്കുമ്പോൾ തന്നെ വേറെ ചില വിശേഷണങ്ങൾ അതിൽ കാണാം. വലിദ റളിയല്ലാഹു അൻഹു നൂറാനിയൻ ലാ യതീഖു അഹദുൻ യറ വജൂഹു വയൻദുറു ഇലൈഹി ലിബഹജതിഹി വഹൈബതിഹി. ഔസല്ലാദം റളിയല്ലാഹു അൻഹുവിൻ തങ്ങൾക്ക് ജന്മസിദ്ധമായ ചില സവിശേഷ ഗുണങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഗാംഭീര്യം നിറഞ്ഞ പ്രകാശത്താലാണ് പ്രസവിക്കപ്പെട്ടത്. മുഖത്തെ പ്രസന്നതയും ഗാംഭീര്യതയും കാരണമായി ഒരാൾക്കും മുഖം കാണാനോ നോക്കാനോ കഴിഞ്ഞിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു. മാത്രമല്ല വഉതിയതുലഹു അസ്സിദ്ഖുസ് സിദ്ദീഖി വൽ അദ്ലുൽ ഉമരി വൽ ഇൽമുൽ ഉസ്മാനി വൽ ഇൽമു വശജാഅത്തു വൽ ഖുവ്വത്തുൽ ഹൈദരിയ. ബാബുൽ ഇൽമ് അസദുൽ ഇലാഹ് ഇമാം അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ധീരതയും വിജ്ഞാനവും നൽകപ്പെട്ട മഹാനാണ്. ദുന്നൂറൈൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഹാമനസ്കത നൽകപ്പെട്ട മഹാനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നീതിപാലനം നൽകപ്പെട്ട മഹാനാണ്. അൽ ഖലീഫത്തുൽ മുത്തലഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത നൽകപ്പെട്ട മഹാനാണ്. അതിലുപരി തൗഹീദിൽ അത്യുന്നതമായ ദൃഢത എന്നീ ഗുണങ്ങളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാവിധ സൽസ്വഭാവവും തുടങ്ങിയ പ്രശംസനീയമായ ഗുണമേന്മകളും ഔസല്ലാദം റളിയല്ലാഹു അൻഹുവിൽ മേളിച്ചിരുന്നു എന്ന് ഔസല്ലാദമിൻ്റെ ചരിത്രം പഠിച്ച പണ്ഡിതന്മാർ എഴുതി വച്ചതായിട്ട് കാണാം. അങ്ങനെ ഔസല്ലാദം റളിയല്ലാഹു അൻഹു വളരുകയാണ്. മഹാനവറുകളുടെ ബാല്യകാലം. ഔസല്ലാദം റളിയല്ലാഹു അൻഹു ചെറുപ്രായത്തിൽ തന്നെ വളർന്ന് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും പ്രത്യേക സംരക്ഷണത്തിൽ വളർന്ന മഹാനാണ് ഔസല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. പ്രത്യേക സംരക്ഷണത്തിൽ വളർന്നത് എന്ന് പറയാനുള്ള കാരണം, ഔസല്ലാദം റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. പിതാവിൻ്റെ വിയോഗാനന്തരം ഔസല്ലാദം റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണം പിന്നീട് ഉമ്മയുടെ പിതാവായ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്. ജീലാനിലെ മശായിഖുമാരിൽ അത്യുന്നതനായി ഗണിക്കപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. അവരുടെ ചരിത്രം തന്നെ ദീർഘമായ ചരിത്രമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മഹാന്മാരിൽപ്പെട്ട വ്യക്തിയാണ് എന്നും നിരവധി കറാമത്തുകളുടെ ഉടമയായിരുന്നു എന്നും മഹാനവറുകളുടെ ഉമ്മയുടെ ഉപ്പയെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാതാവിൻ്റെ ചുമതലയിലായി, മാതാ മഹനാകുന്ന അബ്ദുല്ലാഹി സൗമഈയുടെ സംരക്ഷണത്തിലായി കുട്ടി വളർന്നു വരികയാണ്. ഉമ്മയോ, ഉമ്മ പണ്ഡിതയാണ് ഉമ്മ. മാതാവിൽ നിന്ന് മകൻ മതനിയമങ്ങൾ കേട്ടു പഠിക്കുകയാണ് ചെറുപ്പത്തിൽ തന്നെ. ഉമ്മ അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനും വിശ്വാസകാര്യങ്ങളും കർമ്മങ്ങളും കുട്ടി മഹദിയായ ഉമ്മയിൽ നിന്ന് കേട്ടു പഠിക്കുകയാണ്. ഒരിക്കൽ കേട്ടാൽ പിന്നെ മറക്കാത്ത അതിബുദ്ധിമാനാണ് ഈ മകൻ. കുട്ടിയെ പ്രാഥമിക മദ്രസയിൽ ചേർത്തു, നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളിക്കൂടത്തിൽ ചേർത്തു. അങ്ങനെ മദ്രസയിലെത്തി സഹപാഠികളുമായി ഉത്സാഹിച്ച് പഠനം തുടങ്ങി. ചരിത്രകാരന്മാർ പറയുന്നു, അബ്ദുൽ ഖാദർ എന്ന കുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. കുട്ടിയുടെ ഓർമ്മശക്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കൂട്ടുകാർ പല ദിവസം കൊണ്ട് പഠിക്കുന്നത് കുട്ടി ഒരു ദിവസം കൊണ്ട് പഠിക്കും. കുട്ടി വീട്ടിൽ നിന്നിറങ്ങി മദ്രസയിലേക്ക് നടന്നു വരുമ്പോൾ കൂട്ടുകാരായി ചിലർ കൂടെയുണ്ടാകും. ഇതാണ് നമ്മളുടെ ഔസല്ലാദമിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രം.
ഓസല്ലാദം റളിയല്ലാഹു അൻഹു ചെറുപ്രായത്തിൽ മദ്രസയിലേക്ക് പോകുമ്പോൾ ചില ആളുകൾ വഴിയിൽ വെച്ച് കൂട്ടുകാരായി കൂടാറുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അത് മഹാനായ അവിടുത്തെ മകനാകുന്ന ഷെയ്ഖ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരിക്കൽ മഹാനവറുകൾ ചോദിച്ചു, ഖീലലി ഷെയ്ഖി അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്താ മത്ത അലിംത അന്നക വലിയുള്ള, നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് അറിഞ്ഞത്? അപ്പോൾ കാല മഹാനവറുകൾ മറുപടി പറഞ്ഞു, കുന്തു വ അന ഇബ്നു അഷ്റ സിനീന ഫീ ബലദിന, ഞാൻ എനിക്ക് 10 വയസ്സായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ നാട്ടിൽ ജൈലാൻ എന്ന് പറയുന്ന നാട്ടിൽ, അഹ്റുജു മിൻ ദാരിന, വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ, അദ്ഹബു ഇലൽ മക്തബ, എന്നിട്ട് ഞാൻ പള്ളിക്കൂടത്തിലേക്ക് പോകും. ഞാൻ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഫഅറൽ മലായിക്കത്തിനെ ഞാൻ എന്ത് ചെയ്യും, വഴിയിൽ വെച്ച് കാണും. അങ്ങനെ മലായിക്കുകൾ എൻ്റെ കൂടെ കൂടുകയും എന്നോടൊപ്പം മദ്രസയിലേക്ക് വരികയും ചെയ്യും. മദ്രസയിലെത്തിയ മലക്കുകൾ പറയും, എന്താ അവിടെയുള്ള കൂട്ടുകാരോട് പറയും, ഇഫ്സഹൂലി വലിയില്ലാ, മലക്കുകൾ എൻ്റെ കൂടെ വരും. അങ്ങനെ മദ്രസയിൽ എൻ്റെ സഹപാഠികളുടെ അടുത്തെത്തിയാൽ മലക്കുകൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. എന്താ ഇഫ്സഹൂലി വലിയില്ലാഹി അത്ത യജ്ലിസ, അള്ളാഹുവിൻ്റെ കുട്ടികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയിനെ ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ എന്ന് മലക്കുകൾ എന്നോടൊപ്പം വന്ന് പള്ളിക്കൂടത്തിൽ വന്ന് പറയാറുണ്ട്. അന്ന് മുതലാണ് ഞാൻ വലിയാണ് എന്ന് മനസ്സിലായത്. അള്ളാഹുവിൻ്റെ വലിയനിക്ക് നിങ്ങൾ വിശാലത ചെയ്ത് കൊടുക്കൂ, ഇരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കൂ എന്ന് എൻ്റെ കൂട്ടുകാരന്മാരോട് ഈ മലക്കുകൾ പറയാറുണ്ട്. അങ്ങനെ ഫമറബിന റജുലുൻ ലം ഐരിഫുഹു, ചരിത്രം പറയുന്നു, ഒരു ദിവസം എനിക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ ഞങ്ങൾക്കരികിലേക്ക് വന്നു. അങ്ങനെ ഫസമിഅൽ മലായിക്കത്ത് യൗമയിദിൻ തഖൂലു ദാലിക, ഒരു ദിവസം മലായിക്കത്ത് ഈ വർത്തമാനം പറയുന്നതായിട്ട് ഈ മലായിക്കത്ത് പറയുന്ന ഈ വർത്തമാനം അദ്ദേഹം കേൾക്കാനിടയായി. ആ ആളെ എനിക്ക് പരിചയമില്ല. എന്താ മലായിക്കത്ത് പറയുന്നത്? ഇഫ്സഹൂലി വലിയില്ല, അള്ളാഹുവിൻ്റെ ഈ വലിയാകുന്ന ഈ കുട്ടിക്ക് നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കും ഇരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ മലായിക്കത്ത് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് ഒരാൾ, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ അതിനെ വന്നു. ആ പരിചയമില്ലാത്ത ആള് ഫഖാല ലി അഹദീം, ഈ മലക്കുകളിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, മാ ഹാദ സബിയു, ഏതാണ് ഈ കുട്ടി എന്ന് ചോദിച്ചപ്പോ, ഫഖാല ലഹു, ആ മനുഷ്യനോട് ഈ മലക്ക് മറുപടിയായിട്ട് പറഞ്ഞത്, യകൂനു ലഹു ശഅ്നുൻ അദീമുൻ, ഈ കുട്ടിക്ക് അതിമഹത്തായ അവസ്ഥയുണ്ടാകും. ഹാദാ യുഅ്താ ഫലാ യുംനഅ, ഈ കുട്ടിക്ക് എല്ലാം നൽകപ്പെടും, ഒന്നും തടയപ്പെടുകയില്ല. വയുമക്കനു ഫലാ യുഹജ്ജബ്, എല്ലാ സൗകര്യങ്ങളും നൽകപ്പെടും. വയുഖറബു ഫലാ യുംകറു ബിഹി, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നൽകപ്പെട്ടിട്ട് ഒരിക്കലും വഞ്ചനയിൽ അകപ്പെടാതെ ഈ കുട്ടി ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഈ മനുഷ്യനിക്ക് മലക്ക് മറുപടി പറഞ്ഞു കൊടുത്ത സംഭവം ഞാൻ കേൾക്കാനിടയായി. എന്നിട്ട് ഗൗസുല്ലാഹം പറയാണ്, സുമ്മ അറഫ്തു ദാലിക റജുല, അങ്ങനെ ഈ മലക്കിനോട് എന്നെ കുറിച്ച് ചോദിച്ചതായ ആ മനുഷ്യനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, മനസ്സിലാക്കി. പിന്നെ ഞാൻ പരിചയപ്പെട്ടു എപ്പോ, ബഅദ അർബഈന സന, 40 വർഷം കഴിഞ്ഞിട്ട്. 40 വർഷം കഴിഞ്ഞിട്ട് എനിക്കിപ്പുള്ളത് 10 വയസ്സാ. അങ്ങനെ 40 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ 50-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യനെ പിന്നെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ, ഫൈദൻ ഹുവ മിൻ അബ്ദാലി ദാലിക്കൽ വഖ്തി, അത് പിന്നീട് എൻ്റെ കീഴിലുള്ള അബ്ദാലിയങ്ങളുടെ ആ കാലഘട്ടത്തിൽ അബ്ദാലിയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നു എന്നെക്കുറിച്ച് മലക്കുകളോട് ചോദിച്ച ആ മനുഷ്യൻ എന്ന് മഹാനായ ഔസുല്ലാഹു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണുന്നു. അതാണ് വഖാലി മുഹമ്മദ് തങ്ങളൊക്കെ പാടിയത്, പള്ളിയിൽ ഓതുന്നാൾ മലക്കൂകൾ ചൊല്ലുവാർ, പുള്ളരെ താനം കോടുപ്പീനാതെന്നോവാർ. അപ്പൊ മഹാത്മാക്കൾക്കരികിൽ മലക്കുകൾ അവതരിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യക്തമാക്കി പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ കാണാം, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തി കുന്തും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ദഊൻ എന്ന സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്നുണ്ട്. ഇൻഷാല്ലാ, മലക്കുകൾ ഇങ്ങനെ അവതരിക്കുമോ, ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ
എന്നുള്ള സംഭവത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. റസൂൽ അല്ലാഹു റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മലക്കുകൾ അവതരിച്ച സംഭവം, അതിന് വല്ല തെളിവുണ്ടോ? ഖുർആനികപരമായിട്ട് ആ ആയത്താണ് ഇപ്പോൾ നമുക്ക് ഓതിയത്. അതിൻ്റെ അർത്ഥത്തിലൂടെ നാളത്തെ നമുക്ക് ക്ലാസ് തുടങ്ങാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.